ജാതിചിന്ത ഇല്ലാതാക്കുവാൻ നാരായണ ഗുരുവും വൈകുണ്ഠസ്വാമികളും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും ഒന്നിച്ച് ഒന്നായി മുന്നേറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. നവോത്ഥാന നായകന്മാർ ഇളക്കി മറിച്ച മണ്ണിലാണ് നവോത്ഥാനം തളർത്തുവന്നതും പൂത്തുലഞ്ഞതും. ഇന്നും കേരളത്തിൽ ഐത്തം നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് കാരണക്കാർ? പ്രധാനമായും രാഷ്ട്രീയക്കാരുടെ ഇടയിലാണ് എന്നതാണ് ദുഃഖസത്യം. പൊതുപ്രവർത്തനം, പൊതുനന്മയ്ക്ക് എന്ന അടിസ്ഥാന തത്വം മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കോൺഗ്രസുകാരന് ബി ജെ പിക്കാരനെ തൊട്ടുകൂടാ, ബി ജെ പിക്കാരന് കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടുകൂടാ, കമ്മ്യൂണിസ്റ്റുകാരന് മുസ്ലിം ലീഗുകാരനെ തൊട്ടുകൂടാ. ഇവർ പരസ്പരം ഐത്തം ആചരിക്കുന്നു, തൊട്ടുകൂടായ്മ നിലനിർത്തുന്നു, ദൃഷ്ടിയിൽപ്പെട്ടാൽ ബോംബെടുക്കുന്നു, വാളെടുക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത വിധം പെരുമാറുന്നു, ഏതോ പ്രാകൃത കാലഘട്ടത്തിലെ ഗോത്രവിഭാഗങ്ങളെ പോലെ തമ്മിലടിക്കുന്നു. നമ്മൾ മാറേണ്ടതുണ്ട്. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ, മാപ്പ് കൊടുക്കുന്നവനാണ് മനുഷ്യൻ. ആമുഖം ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ അവതാരകെ സ്റ്റേജിൽ വെച്ച് ആട്ടിപ്പായിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ മൈക്ക് കേടാതിന് സ്റ്റാൻഡ് കുത്തിയൊടിച്ച് പൊതുവേദിയിൽ ഓപ്പറേറ്ററെ ശകാരിക്കുന്ന മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ആസിഫ് അലി എന്ന ചെറുപ്പക്കാരൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു ഒരു പൊതുവേദിയിൽ വെച്ച്. അപമാനിതനായ ആസിഫ് അലിയോട് ഐക്യപ്പെടാതിരിക്കാൻ ആർക്കും കഴിയില്ല. ആ ചെറുപ്പക്കാരിൽ നിന്നുണ്ടായ പക്വതയാർന്ന പെരുമാറ്റം വാഴ്ത്തപ്പെടേണ്ടത് തന്നെ. എന്നാൽ ഈ വിഷയത്തിലും കീഴാള, മേലാള, സവർണ അവർണ ബ്രാഹ്മണിക്കൽ ഹെജിമണികളെ ഒളിച്ചു കടത്തുന്ന, സമൂഹത്തിൽ വിഷം നിറയ്ക്കുന്ന വിഷജന്തുക്കളെ കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ വേണം. രമേശ് നാരായണൻ ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് തിരുത്തുക തന്നെ വേണം. മാപ്പ് ചോദിച്ചത് ഏതായാലും നല്ല കാര്യം. കേരള സർക്കാർ പത്മശ്രീക്ക് ബദലായി നൽകുന്ന കേരളശ്രീ പുരസ്കാരം രണ്ടാമത് ലഭിച്ച വ്യക്തിയാണ് രമേശ് നാരായണൻ. അതുപോലെ പണ്ട് സ്മൃതി ഇറാനി എന്ന സീരിയൽ നടിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങില്ലെന്നും പറഞ്ഞു. ഒരു സ്ത്രീയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയെ അപമാനിച്ചവരുടെ കൂട്ടത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നെന്ന സത്യം ഓർമ്മിപ്പിക്കാതെ വയ്യ. മതവും ജാതിയും രാഷ്ട്രീയം നോക്കി പ്രതികരിക്കുന്ന സെലക്ടീവ് പ്രതികരണക്കാരെ തുറന്നു കാണിക്കാതെയും വയ്യ. ചില മലീനസമായ ഒളിച്ചു കടത്തലുകളെ കേരളീയ പൊതുസമൂഹം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പഴയ ബ്രിട്ടീഷ് തന്ത്രമായ ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം നാം തിരിച്ചറിയണം. ഇത്തരം ആളുകളെ തിരുത്തുക തന്നെ വേണം. സിനൂസ്, കോഴിക്കോട്.